സിമിക്കീം എൻട്രൻസ് പരീക്ഷയ്ക്ക് വന്ന രണ്ട് വിദ്യാർത്ഥികൾക്ക് ഇത് കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടുണ്ട്. സർക്കാർ തിരുക്കപ്പെട്ട് പരീക്ഷ നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. മുഖ്യമന്ത്രി ഇനിയെങ്കിലും കണ്ടതുകൊണ്ട് കണ്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി, ഈ സ്വകാര്യ ആശുപത്രിയിൽ കോവിഡ് ചികിത്സയ്ക്ക് സർക്കാർ റെഫർ ചെയ്യുന്ന ആൾക്കാരെയാണോ സ്വീകരിക്കുക? അതിന്റെ മാനദണ്ഡമാണ്, സർക്കാർ റെഫർ ചെയ്താൽ മാത്രമേ അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ, അതോ ലക്ഷണം ഉള്ളവർക്ക് നേരിട്ട് ആശുപത്രിയിലേക്ക് പോകാം? കീം പരീക്ഷ നടത്തിപ്പിൽ ജാഗ്രത കുറവുണ്ടായിട്ടേ ഇല്ല. ആകെ 88,521 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ ജാഗ്രത കുറവ് ചൂണ്ടിക്കാട്ടപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ 38 സെൻ്ററുകളിൽ ഒരു സെൻ്ററിലാണ്. പക്ഷേ ഇന്ന് രോഗബാധ ഉണ്ടായവർ പരീക്ഷ എഴുതിയത് അവിടെയല്ല, അവർ മറ്റ് സെൻ്ററുകളാണ് പരീക്ഷ എഴുതിയത്. ആ സെൻ്ററിന് മുന്നിലെ ഫോട്ടോയും വെച്ച് പ്രചരണം നടക്കുന്നതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. കരമനയിലെ സെൻ്ററിൽ പരീക്ഷ എഴുതിയ കുട്ടി പ്രത്യേകം സജ്ജീകരിച്ച ക്ലാസ് മുറിയിലാണ് പരീക്ഷ എഴുതിയത്. മറ്റു കുട്ടികളുമായി സമ്പർക്കത്തിലേർപ്പെട്ടില്ല. തൈക്കാട് പരീക്ഷ എഴുതിയ കുട്ടിക്കൊപ്പം ആ ഹാളിൽ പരീക്ഷ എഴുതിയ കുട്ടികളെ കണ്ടെത്തിയിട്ടുണ്ട്, അവരെ നിരീക്ഷണത്തിലാക്കും. കോട്ടണലിൽ പരീക്ഷ എഴുതിയ ഒരു കുട്ടിയുടെ പിതാവിനും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്, അവരുടെ ഒപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നതും പരിശോധിക്കുന്നുണ്ട്. ആശങ്കപ്പെടേണ്ടതായ ഒരു സാഹചര്യവും ഇപ്പോഴില്ല.